പാർലമെന്റ് പാസാക്കിയ കാർഷിക ബില്ലിനെതിരായ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഉഷ ടൈറ്റസിന്റെ പരാമർശം വിവാദത്തിലേക്ക്. കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചുകൊണ്ടുള്ള പരാമർശം സർവീസ് ചട്ടങ്ങളുടെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. കർഷകനെ മറന്ന് കോർപ്പറേറ്റ് താൽപ്പര്യങ്ങൾക്ക് മുൻതൂക്കം നൽകുന്നതാണെന്നായിരുന്നു പരാമർശം. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഉഷ ടൈറ്റസിന്റെ പരാമർശമാണ് വിവാദത്തിന് ഇടയാക്കിയിരിക്കുന്നത്. പുതിയ കാർഷിക ബില്ലിൽ കർഷകരെ മറന്ന് കോർപ്പറേറ്റ് താൽപ്പര്യങ്ങൾക്ക് കേന്ദ്ര സർക്കാർ നിലപാട് സ്വീകരിക്കുന്നുവെന്നായിരുന്നു ഉഷ ടൈറ്റസിന്റെ പരാമർശം. രാജ്യം കോവിഡിന്റെ പ്രതിസന്ധിയിൽ കൂടി കടന്നു പോകുമ്പോൾ പ്രതിഷേധങ്ങൾക്കിടയിൽ ലോക്സഭ പാസാക്കിയ കാർഷിക ബില്ലുകൾ നാളെ രാജ്യസഭയിൽ കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കുകയാണ്. ഒരു രാജ്യം ഒരു കാർഷിക വിപണി എന്ന പ്രഖ്യാപിത ലക്ഷ്യമെങ്കിലും കർഷകനെ മറന്ന് ഗ്രാമചന്തകൾ തകർത്ത് കോർപ്പറേറ്റ് താൽപ്പര്യങ്ങൾക്ക് മുൻതൂക്കം നൽകുന്ന പരിഷ്കാരങ്ങൾ കേന്ദ്ര സർക്കാർ ആലോചിക്കുമ്പോൾ എഴുതി തയ്യാറാക്കിയ പരാമർശത്തിൽ പിണറായി സർക്കാരിനെ പുകഴ്ത്തുന്നുമുണ്ട്. കേരള സർക്കാർ നാടിന്റെ അഭിമാനമായ കർഷകർക്ക് വേണ്ടി രണ്ട് പ്രവർത്തനങ്ങൾ ഇന്ന് ഉദ്ഘാടനം ചെയ്യുകയാണ്. പാർലമെന്റ് പാസാക്കിയ കാർഷിക ബില്ലിനെതിരായ ഉഷ ടൈറ്റസ് IAS പരാമർശം സർവീസ് ചട്ടങ്ങളുടെ ലംഘനമെന്നാണ് BJP ആരോപണം. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഉഷ ടൈറ്റസ് തികച്ചും രാഷ്ട്രീയ പ്രേരിതമായി ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥ ഒരിക്കലും നടത്താൻ പാടില്ലാത്ത തരത്തിലുള്ള ഒരു അഭിപ്രായ പ്രകടനം കേന്ദ്ര സർക്കാരിനെതിരെ നടത്തുകയുണ്ടായി. ഉഷ ടൈറ്റസിൻ്റെ ഈ പ്രസ്താവനയ്ക്കെതിരെ കേന്ദ്ര ഗവൺമെന്റിനെ അധിക്ഷേപിക്കുന്ന, കേന്ദ്ര ഗവൺമെന്റ് പാർലമെന്റിൽ അവതരിപ്പിച്ച നിയമത്തെ തള്ളിപ്പറയുന്ന ഈ പ്രസ്താവനയ്ക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കും. അതോടൊപ്പം തന്നെ രാഷ്ട്രീയമായും ഞങ്ങൾ ഉഷ ടൈറ്റസിന്റെ ഈ നിലപാടിനെ നേരിടും. ഉഷ ടൈറ്റസ് IAS നടത്തിയ സർവീസ് ചട്ടലംഘന പരാമർശത്തിനെതിരെ കേന്ദ്ര സർക്കാരിന് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് BJP നേതൃത്വം. ജനം, തിരുവനന്തപുരം.